They are giving training. Our youth is being exploited. So I can only with folded hands, I can only appeal to the Kerala society to think about it. പ്രതികളെ അന്വേഷിച്ച് പോയ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലത്തെ മുൻ MLA സി ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തുകയും DYSPയോട് തട്ടിക്കയറുകയും അറസ്റ്റ് ചെയ്ത പ്രതികളെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത നടപടി ഇതിന് ഉദാഹരണമാണ്. നമ്മുടെ ഹോസ്റ്റലുകളൊക്കെ തന്നെ പാർട്ടി ഗ്രാമങ്ങളെ പോലെയായി മാറിയിരിക്കുകയാണ്. SFI ഒരു ക്രിമിനൽ സംഘമായി വളർന്നു വരാനുള്ള സാഹചര്യം ആരാണ് ഒരുക്കി കൊടുത്തത്? അത് വ്യക്തികൾ ഏത് രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ തന്നെയും ഈ സംഭവത്തെയാണ് ഞങ്ങൾ ഗൗരവമായി കാണുന്നത്. ആ സംഭവം ഗൗരവമായി കണ്ടുകൊണ്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഈ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. ഒരു മനുഷ്യജീവി ചോര കണ്ടാൽ അറയ്ക്കാത്ത, വേദന കണ്ടാൽ അലിയാത്ത, കണ്ണുനീരു കണ്ടാൽ ഉലയാത്ത പൈശാചികർക്കിടയിൽ അവർക്കിരയായി ഇല്ലാതെ പോയതിന്റെ 12-ാം നാൾ അവന്റെ വീടിന്റെ മുന്നിൽ ആ കുഞ്ഞിന്റെ പിച്ചിക്കീറിയ ശരീരം കൊണ്ടുവന്നു വെച്ച അതേ മണ്ണിൽ അവന്റെ ചോരയുടെ കണക്കിൽ നിയമം എഴുതി വെച്ചവരെ പെറ്റ സംഘടനയുടെ പേരിൽ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർത്തി വെച്ചിരിക്കുന്നു. അവൻ SFI കാരനായിരുന്നു എന്ന മരണത്തെ പോലും മുതലെടുക്കുന്നു എന്ന് അവന്റെ അച്ഛനെ കൊണ്ട് പറയിക്കുക എന്തൊരു അധപ്പതനമാണ്. നിരുപാധികം ആ കുടുംബത്തിന്റെ വേദനയ്ക്കൊപ്പം എന്നതാണ് നേതാക്കളുടെ ഫേസ്ബുക്ക് എഴുത്ത്. ആ വേദന ആരുടെ സമ്മാനമാണ്? എന്നിട്ട് തല്ലുകൊണ്ട് മരിച്ചൊരുത്തന്റെ നെഞ്ചത്ത് ലക്ഷണമൊത്തൊരു ഫ്ലെക്സ്. മരിച്ചിട്ട് ഫയൽ ചെയ്ത പരാതിയും ഇന്നു പരക്കുന്നുണ്ട്. നാടിന്റെ നടുക്ക് നോക്കുകുത്തിയായി നിൽക്കുന്നത് നിയമമാണ്. ആൾക്കൂട്ടം വിചാരണ ചെയ്തില്ലാതാക്കിയവനെതിരെ നിങ്ങൾ എന്തു നടപടിയെടുക്കും? കൊല്ലും മുൻപ് ഒരു ഇത്തിരി വെള്ളം കൊടുത്തുകൂടായിരുന്നോ എന്നൊരാൾ അച്ഛൻ ചോദിക്കുന്നത് ഈ നാട് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്കിതിനൊരു മറുപടി വേണ്ടതുണ്ട്. പൂക്കോട്ടെ കൊലപാതകികൾ ആരുടെ പ്രിയപ്പെട്ടവർ? ഒളിഞ്ഞിരിക്കുന്നവർക്ക് ആരുടെ പ്രതിരോധ കോട്ട? മരണം മുതലെടുക്കാനും ശ്രമമോ? ക്യാമ്പസുകളിൽ ജംഗിൾ രാജോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിൽ നിന്ന്, ശ്രീ സഞ്ജീവ് സഹദേവൻ SFI സംസ്ഥാന സമിതി അംഗമാണ്, ശ്രീ പ്രഫുൽ കൃഷ്ണ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിന്റെ പ്രതികരണം കൂടി കേൾക്കേണ്ടതുണ്ട്. എന്റെ മകന്റെ മരണത്തിന് പിന്നിൽ SFI ആണ്. എന്റെ മകൻ SFIയിൽ ചേരാതിരുന്നതാണ് അപ്പകയുടെ കാരണം. ആ മരണത്തിൽ പങ്കെടുത്തവർ SFI കാരാണ്, അവരെ പിടിക്കപ്പെടാതിരിക്കുന്നവർ അവർ SFI കാരായതുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നലെ ഇതേ ചർച്ചയിൽ വന്നിരുന്ന ആ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ആ ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം. പുറത്തൊരു ബോർഡ് കണ്ടായിരുന്നില്ലേ നിങ്ങൾ? SFI പ്രവർത്തകനായ സിദ്ധാർത്ഥിനെ മരണത്തിൽ അല്ലെ കൊലപാതകം അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, അത് ഇവിടെയുള്ള അവർ ചെയ്ത ഒരു പാർട്ടിക്കാർ. അത് കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ വരുന്ന ഈ കേസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടണമെങ്കിലോ, മീഡിയൻ സപ്പോർട്ട് കിട്ടണമെങ്കിലോ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടണമെങ്കിലും അതിന് സ്പ്ലിറ്റ് ആക്കണം, അത് വേറെ ലെവലിൽ കൂടെ കൊണ്ടുപോകണം. അതുകൊണ്ട് അവന്മാർ തന്നെ ചെയ്തു വെച്ച കാര്യമാണ്. അവൻ ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടില്ല, മാത്രമല്ല അവന് പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ട സമയമില്ല. അത് മരണത്തിലും മുതലെടുക്കണ ഈ ചെറ്റകളുടെ ഇതിനപ്പുറം ഞാൻ എന്ത് പറയാനാണ്. ചർച്ചയിലേക്ക് ശ്രീ സഞ്ജീവ് PS, എന്തിനാണ് ആ വീട്ടുമുറ്റത്തെ SFIയുടെ പേരിൽ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്? നമുക്കറിയാം SFI ശരിയാണ്, തുടക്കത്തിൽ തന്നെ അതിൽ ഉൾപ്പെട്ട നിങ്ങളുടെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ നടപടിയെടുത്തു എന്നുള്ളതാണ് SFIയുടെ ഏറ്റവും വലിയ പ്രതിരോധം. SFI അതിൽ മികച്ച മാതൃകയാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് നിങ്ങളെ പിന്തുണയ്ക്കുന്ന എല്ലാവരും പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു? ഫ്ലെക്സ് ബോർഡിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ആ ബോർഡ് സ്ഥാപിച്ചത് ഞങ്ങളല്ല, ഞങ്ങളുടെ ഔദ്യോഗികപരമായിട്ട് ആരും തന്നെ, ഞാൻ അന്വേഷിച്ചു, അന്വേഷണത്തിൽ മനസ്സിലായത് ഞങ്ങളാരും തന്നെയല്ല ആ ബോർഡ് വെച്ചത്. ആ മരണത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ളൊരു ഒരു വാഗ്വാദത്തിലേക്കോ, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആ മരണത്തെ ഞങ്ങൾ ഉപയോഗിക്കുന്നെന്നോ, അത്തരത്തിലുള്ളൊരു നിലപാട് ഞങ്ങൾക്കില്ല. താങ്കളുടെ വാട്സപ്പിൽ ഇപ്പോൾ പറഞ്ഞ SFI പ്രവർത്തകനായിരുന്നോ, അതിനുള്ള സമയം ഈ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതിന് ഘടകവിരുദ്ധമായി, അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ SFIയുടെ സമരങ്ങളിലും SFIയുടെ പരിപാടിയിലും പങ്കെടുത്ത ഫോട്ടോ ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹം ഞങ്ങളുടെ പ്രവർത്തകനാണ്, അദ്ദേഹം അങ്ങനെയല്ല, ഞങ്ങൾ ഏതെങ്കിലും വേറൊരു നെറേറ്റീവ് കൊണ്ടുവരാനോ മറ്റൊന്നുമല്ല. ഇവിടെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്
ഈ മരണം അതെന്തു തന്നെയാണെങ്കിലും അതിൻ്റെ പിന്നിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. അതിൽ എസ് എഫ് ഐയിൽ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഈ കാലഘട്ടം വരെ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവരെ സംരക്ഷിക്കാനോ ഈ ഹീനപ്രവൃത്തിയെ കേരളത്തിലെ ക്യാമ്പസുകളുടെ പൊതുസ്ഥിതിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനെ തീർത്തും പ്രതിരോധിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന് ഒരു സംഘടനയുടെ ജീവൻ മുഴുവൻ ആവശ്യപ്പെടുന്ന തരത്തിലേക്ക്, കേരളത്തിലെ ക്യാമ്പസുകളുടെ പൊതുസ്ഥിതി ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഈ ശ്രമത്തെ പ്രതിരോധിച്ചേ മതിയാവൂ. ആ പ്രതിരോധമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ എസ് എഫ് ഐയുടെ ആകെ മൊത്തം ജീവൻ ഇതിൻ്റെ ഭാഗമായിട്ട് ആവശ്യപ്പെടുന്നതിനെ ഏത് തരത്തിലാണ് ഞങ്ങൾക്ക് നീതീകരിക്കാൻ കഴിയുക? സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത, രാഷ്ട്രീയം ഒന്നും തന്നെ കലർന്നിട്ടില്ലാത്ത ഈ വിഷയത്തിൽ അതിനനുസരിച്ചിട്ടുള്ള അന്വേഷണവും അതിനനുസരിച്ചുള്ള മുന്നോട്ട് പോക്കും ആ കുടുംബത്തിനും ആ കുട്ടിക്കും പൂർണ്ണമായും നീതി ലഭിക്കണം. അത് ഒരു നീതി ലഭിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ നീതി ലഭിക്കും വരെയും, ഇപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും നിങ്ങളൊന്നും നമ്മളെ കൂടെ വേണ്ട, നീതി ലഭിക്കും വരെയും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ്റെ വേദനയും അവൻ്റെ കണ്ണീരും പട്ടിണിയും കടന്ന് അതൊക്കെ കണ്ടവരെന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ആ കുട്ടിയോടൊപ്പമാണ്, ആ കുടുംബത്തോടൊപ്പമാണ്, അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവരോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു ചിരിയിൽ ഞങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഞങ്ങളുടെ പൈശാചികതയാണ് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അനാവരണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുക. ആ ചിരി ഞങ്ങൾക്ക് തീർച്ചയായും അംഗീകരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തക, മനസ്സിലാക്കേണ്ടത് മനുഷ്യത്വമൊക്കെ ഞങ്ങൾക്ക് തലോടാതെ പോയതല്ല. നിങ്ങളുടെ ഇന്നത്തെ മുഖപ്രസംഗം ഞാൻ വായിച്ചാണ് ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. അതോടൊപ്പം തന്നെ ഭയം ഭരിക്കുന്ന സാംസ്കാരിക കേരളത്തെക്കുറിച്ചുള്ള ലേഖനവും മാതൃഭൂമി പേപ്പറിൻ്റെ വായിച്ചാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പൈശാചികതയുണ്ടെന്ന് ആരോപിക്കാൻ വേണ്ടി ചിരിച്ചതല്ല, നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടതില്ല എന്ന് പറയുന്നത് കേട്ടാണ് ചിരിച്ചത്. ഞാൻ ഈ ദിവസം ഈ വിഷയമാണ് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. അങ്ങേ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് എസ് എഫ് ഐയുടെ പ്രതിനിധി എന്ന നിലയിൽ ഈ വിഷയം ചർച്ച ചെയ്യാനാണ്. അങ്ങയുടെ സംഘടനയിൽപ്പെട്ട ആളുകളാണ് ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏത് അർത്ഥത്തിലാണാവോ അങ്ങയുടെ പ്രസ്ഥാനത്തിന് സപ്പോർട്ട് തരേണ്ടത് എന്ന് ആലോചിച്ചൊന്ന് ചിരിച്ചതാണ്. അത് അങ്ങേക്ക് ബുദ്ധിമുട്ടായി പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഞാൻ ആ ചിരി ഇനി ആവർത്തിക്കില്ല. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ചിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പാതകമാണ്. ഞാൻ മനസ്സിലാക്കുന്നു. ശരി, ഇനി ഒരു കാര്യം അങ്ങ് പറഞ്ഞു. ശ്രീ സഞ്ജീവ് അല്ല, അങ്ങ് പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിനൊരു മറുപടിയും പിന്നെ അതിനൊരു മറുപടിയും പോയാൽ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ശ്രീ സഞ്ജീവ് അങ്ങ് പറഞ്ഞു നിങ്ങളല്ല ആ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന്, എസ് എഫ് ഐയുടെ പേരിൽ എന്നാണ് ഞാനും പറഞ്ഞത്. നിങ്ങൾ സംസ്ഥാന സമിതി കൂടി അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാം എന്നൊരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ എസ് എഫ് ഐയുടെ പേരിലാണ് അവിടെ ആ ഫ്ലെക്സ് ബോർഡ്. എസ് എഫ് ഐയുടെ നേതാക്കളും പ്രവർത്തകരും പ്രതിയായ ഒരു കേസിൽ ഒരു കുട്ടി മരിച്ചു പോയതിൽ ആ വീടിന് മുന്നിൽ അങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് ആവശ്യമുണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അത്തരം ഒരു ഫ്ലെക്സ് ബോർഡിന്റെ ആവശ്യം അവിടെ ഇല്ല. അത് അനുചിതം ആയി. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ആ ഫ്ലെക്സ് ബോർഡ് ഏതെങ്കിലും തരത്തിൽ എസ് എഫ് ഐ ആലോചിച്ച് വെച്ചതാണെന്ന് ഞങ്ങൾ കരുതുന്നേയില്ല. സ്വാഭാവികമായിട്ടും അത്തരം ഒരു ഫ്ലെക്സ് ബോർഡ് വന്നത് ആരാണ് അതിൻ്റെ പിന്നിലെന്നും എങ്ങനെയാണെന്നുള്ളതും എനിക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യമല്ല. എന്നിരുന്നാലും അത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡൊന്നും അവിടെ ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ ക്യാമ്പസിൽ സംഭവിച്ചത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനെ തുറന്ന മനസ്സോട് തന്നെ കാണണം എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. മാത്രമാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഞാൻ ആക്ച്വലി അങ്ങയിൽ നിന്ന് ആ വാക്ക് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആദ്യഘട്ടത്തിൽ ഫ്ലെക്സ് അവിടെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു, അത് ഉചിതമായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് അത് ഞാൻ പിന്നീട് അങ്ങയോട് ചോദിച്ചത്. ശ്രീ സഞ്ജീവ് ഞാൻ വരാം. ശ്രീ അടുക്കര അബിൻ വർക്കി, രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത, രാഷ്ട്രീയം ഒട്ടും കലരാത്ത ഒരു സംഭവമാണ് എന്നാണ് നേരത്തെ ശ്രീ സഞ്ജീവ് ഇവിടെ പറഞ്ഞത്. അങ്ങ് കേട്ട് കാണും. എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവ് അനുശ്രീയുടെ പോസ്റ്റിലും സമാനമായ ഒരു 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 വരി അവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. ആ കുടുംബത്തോടൊപ്പം ഉപാധികളില്ലാതെ അവരുടെ വേദനയ്ക്കൊപ്പം എന്ന് പറയുമ്പോഴും രാഷ്ട്രീയ പ്രേരിതമല്ലെങ്കിൽ കൂടിയും ദൗർഭാഗ്യകരമായ സംഭവത്തിലെ എന്ന് പറയുന്നുണ്ട്. ആ കുടുംബം പറയുന്നത് കുറച്ചു മുമ്പ് സഞ്ജീവ് പറഞ്ഞതുപോലെ, സഞ്ജീവ് എൻ്റെ വാട്സാപ്പിലേക്ക് എസ് എഫ് ഐയുടെ കൊടിയും പിടിച്ചു നിൽക്കുന്ന സിദ്ധാർത്ഥൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അവരുടെ സമരത്തിൽ പങ്കെടുത്ത് മുദ്രാവാക്യം വിളിക്കുന്ന സിദ്ധാർത്ഥൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഈ മരണത്തിൽ പ്രതികളായിരിക്കുന്നത് എസ് എഫ് ഐക്കാരാണെങ്കിൽ അതിൽ രാഷ്ട്രീയമില്ലാതെ പോകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതായത് ഈ നമ്മുടെ സാമാന്യ ബുദ്ധിയെ ചിലർ ചോദ്യം ചെയ്യുമ്പോൾ അവരോടൊക്കെ പല ഭാഷകളിലും മറുപടി പറയേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാൻ അതിനകത്ത് ഏറ്റവും ലളിതമായ ഒരു ചോദ്യം ചോദിച്ചാൽ,
ഇപ്പോൾ ഒരു എസ് എഫ് ഐക്കാരനെ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡൻറ്റും കോളേജ് യൂണിയൻ പ്രസിഡൻറ്റും കൂടെ കൂടി തല്ലിക്കൊന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഇടനെഞ്ചിലാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ആ എസ് എഫ് ഐക്കാരൻ്റെ ഇടനെഞ്ച് നോക്കി തന്നെ ചവിട്ടിയത് എസ് എഫ് ഐയുടെ ആ കോളേജിലെ യൂണിറ്റ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, യൂണിയൻ പ്രസിഡൻറ്റ് എന്നിവരല്ലേ? പിന്നെ നിങ്ങൾ എന്ത് എസ് എഫ് ഐക്ക് പങ്കില്ല എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട എസ് എഫ് ഐയുടെ പ്രിയ സുഹൃത്ത്, അദ്ദേഹമൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അത്ര ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐ അല്ല ആ ഫ്ലെക്സ് വെച്ചത്. ഫ്ലെക്സ് വെച്ചത് സി പി എമ്മിൻ്റെയും ഡി വൈ എഫ് ഐയുടെയും യൂണിറ്റ് കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയാണ് ഫ്ലെക്സ് വെച്ച്. ആ ഫ്ലെക്സിൽ ഒരു വാചകം മാധു ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. കൊലപാതകം, അതായത് എസ് എഫ് ഐ പ്രവർത്തകനായ സിദ്ധാർത്ഥിനെ കൊലപാതകം ചെയ്ത കൊന്ന കേസിലെ പ്രതികളെ പിടിക്കണം എന്നുള്ളതാണ്. അതായത് കൊലപാതകമാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ ആ പ്രദേശത്തെ ഡി വൈ എഫ് ഐക്കാർക്കും സി പി എമ്മുകാരനും സംശയമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്നത്. രണ്ട്, ആ കോളേജിൽ നടന്ന വിഷയം, ഇപ്പോൾ ആ അവിടുത്തെ യൂണിയൻ ആരാണ് മാധു? അത് എസ് എഫ് ഐയുടെ യൂണിയനാണ്. അവിടുത്തെ ഭൂരിഭാഗം അധ്യാപകരുമാരാണ് ഇവരുടെ അധ്യാപക സംഘടന നേതാക്കന്മാരാണ്. എന്നിട്ട് 16-ാം തീയതി പോലീസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് 3 ദിവസമായി ഈ ചെറുപ്പക്കാരനെ അതിക്രൂരമായി ആ കോളേജിൽ വെച്ച് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ് എഫ് ഐ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസിൽ നിങ്ങളെന്നെ മാങ്ങ പറിക്കാൻ പോയായിരുന്നോ? 3 ദിവസമായിട്ട് ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അതിൽ ശ്രദ്ധിച്ചില്ല? ഒന്ന്. ഇനി രണ്ട്, ഹോസ്റ്റലിൽ എസ് എഫ് ഐക്കാർ ഭരിക്കുന്ന ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് 100 കണക്കിന് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ നഗ്നനാക്കി നിർത്തിക്കൊണ്ട് അവനെ ബെൽറ്റ് അടിച്ച്, ഒരു ബെൽറ്റിനടിച്ച് ആ ബെൽറ്റ് പൊട്ടി, 2-ാമത്തെ ബെൽറ്റിനടിച്ച് ആ ബെൽറ്റ് പൊട്ടി, അവിടെ ബോധം കെട്ട് വീണവൻ്റെ നെഞ്ചിലേക്ക് കാല് വെച്ച് ചവിട്ടിയപ്പോൾ നിങ്ങളുടെ എസ് എഫ് ഐക്കാരൊക്കെ ഏത് ദുനിയാവിൽ ഏത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? അപ്പോഴും എസ് എഫ് ഐക്കാരനൊരു പങ്കുമില്ല. അതും കഴിഞ്ഞ് 15 കഴിഞ്ഞ് 16-ലെ 16-ൻ്റെ ആക്രമണം കഴിഞ്ഞ്, 17-ൻ്റെ ആക്രമണം കഴിഞ്ഞ് 18-ാം തീയതി ആ ചെറുപ്പക്കാരൻ ഉച്ചയ്ക്ക് അവിടെ കൊലപാതകം കൊന്നു കഴിഞ്ഞ്, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ദുരൂഹ സാഹചര്യത്തിൽ അവിടെ മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോഴും ഈ എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയോ എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റിയോ നിങ്ങൾ എവിടെ പോയി കിടക്കുകയായിരുന്നു? അവിടെ കൃത്യമായ സമയത്ത് പോലീസ് വന്നില്ല. അത് ശ്രദ്ധിക്കേണ്ടത്, ഈ കെട്ടഴിച്ച്, അതായത് മരണമടഞ്ഞ ആ ചെറുപ്പക്കാരനെ, കൊന്നു കളഞ്ഞ ആ ചെറുപ്പക്കാരനെ കെട്ടഴിച്ച് മരിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം താലൂക്ക് ആശുപത്രിയിൽ പോയി. ഇവിടെ FIR റിപ്പോർട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഉച്ചയ്ക്ക് 12:30 ഈ സംഭവം നടന്നത്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടുന്നപ്പോഴാണ് വൈകുന്നേരം 5:30. 5 മണിക്കൂർ ഈ കോളേജ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന എസ് എഫ് ഐക്കാരും അവിടുത്തെ അധ്യാപകരും എന്ത് നോക്കിയിരിക്കുകയായിരുന്നു? അതും കഴിഞ്ഞാണ് നാടകം നടക്കുന്നത്. എന്താണ് നാടകം? മരിച്ചു കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനെതിരെ ഒരു പരാതി റേസ് ചെയ്യുന്നു, 18-ാം തീയതി റേസ് ചെയ്യുന്നു ഒരു പരാതി, 19-ാം തീയതി അത് അതോറിറ്റിയിൽ കൊടുത്തു. 18-ാം തീയതി കൊടുത്തു. ആ കോളേജിലെ അധ്യാപകർ, ഞാൻ ഒരു കാര്യം ഞാൻ ആണയിട്ട് പറയാൻ ആഗ്രഹിക്കുക, ആ കോളേജിലെ ഡീൻ എന്ന് പറയുന്ന ആ നികൃഷ്ട ജീവി, ആ പരമചെറ്റ, ആ പരനാറി, കേരളത്തിലെ മുഖ്യമന്ത്രിയെ എസ് എഫ് ഐ ഓൺ ചെയ്ത ഭാഷയാണ്. ഞാനത് മാറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു എസ് എഫ് ഐ ഓൺ ചെയ്ത ഭാഷയാണോ? ആ ഡീനിന്റെ ഭാഷയാണോ? ഞാൻ മാറ്റി പറയാൻ ഉദ്ദേശിക്കുന്നു, താങ്കളുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഭാഷയാണ്. നിങ്ങൾ താങ്കളുടെ മുഖ്യമന്ത്രി അല്ല, താങ്കളുടെ KPCC പ്രസിഡന്റ് പറഞ്ഞ വാക്ക് താങ്കൾക്ക് തരും. താങ്കൾക്ക് തോന്നുന്ന, ഞാൻ ഡീനിനെ കുറ്റം പറയുമ്പോ താങ്കൾക്ക് തോന്നുന്ന ആ ഡീനിന്റെ ഉത്തരവാദിത്ത രാജ്യത്തെ കുറ്റം പറയുന്നതല്ല, ഡീനിനെ കുറ്റം പറയുന്നതല്ല. ഒരു മാധ്യമ ചർച്ചയിൽ വന്നിരുന്നു, മാധ്യമ ചർച്ചയിൽ നേതാവിന്റെ നിലവാരം ജനങ്ങൾ കാണുന്നുണ്ട്. പൈശാചികമായ കൊലപാതകം കേരളത്തിൽ ആദ്യമായി സംഭവിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ എസ് എഫ് ഐ ഓൺ ചെയ്ത ഭാഷയാണ്. ഈ വിഷയം പോട്ടെ,
ഇനി അത് പോട്ടെ. ഞാൻ ഒരു കാര്യം രണ്ടുപേരും മനസ്സിലാക്കിക്കൊള്ളാം. അതായത് 19 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ മരണം അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങൾ, അതാണ് ചർച്ച ചെയ്യുന്നത്. അധ്യാപകരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്ന് ആലോചിക്ക്, ഒരു ചെറുപ്പക്കാരൻ അവൻ മരണമടഞ്ഞു കഴിഞ്ഞു, 18-ാം തീയതി ഒരു സഞ്ജീവ് ആ വിഷയം അവസാനിച്ചു കഴിഞ്ഞു, അവനും പറഞ്ഞു കഴിഞ്ഞു, അങ്ങും പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങേക്ക് പറയാനുണ്ടെങ്കിൽ അടുത്ത ഊഴത്തിൽ പറയാം. ആ വിഷയം അവിടെ അവസാനിച്ചു എന്ന് ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് പറയുകയാണ്. അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കണം അബിൻ. ഞാൻ പറഞ്ഞത് ആ കോളേജിലെ അധ്യാപകരെ കുറിച്ചാണ്. ഈ ക്രൂര കൃത്യം നടന്നതിന് ശേഷം 18-ാം തീയതി ഈ ആത്മഹത്യ എന്ന് ഇവർ പറയുന്ന ഈ വിഷയം നടന്നതിന് ശേഷം ഒരു പരാതി റേസ് ചെയ്ത് 19-ാം തീയതി അത് ഫയലിൽ സ്വീകരിച്ച് 20-ാം തീയതി ഇന്റേണൽ കമ്മിറ്റിക്ക് കൊടുത്ത് 26-ാം തീയതി ഒപ്പിട്ട ആ ഒപ്പിട്ട അധ്യാപകരുണ്ടല്ലോ, ആ അധ്യാപകരെ മനസ്സിലാക്കിക്കോ. ഈ ചർച്ച കേൾക്കുന്ന ഡീനും അധ്യാപകരും മനസ്സിലാക്കിക്കോ. ഇരട്ട ജീവപര്യന്തം കഴിഞ്ഞ ദിവസം വിധിച്ചു. വധശിക്ഷയിൽ കുറഞ്ഞത് ഒന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഏത് തരത്തിലുള്ള നിയമ നടപടിക്കും ഞങ്ങൾ പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുക. ഞാൻ വൈകാരികമാകും. അതു ഒരു ചെറുപ്പക്കാരനെ പച്ചയ്ക്ക് അവിടെ ആക്രമിച്ച് 16-ാം തീയതിയും 17-ാം തീയതിയും ആക്രമിച്ച് കൊലപ്പെടുത്തി നഗ്നനാക്കി മൂത്രം കുടിപ്പിച്ച് നിങ്ങൾക്കറിയോ? ആ ചെറുപ്പക്കാരൻ്റെ റിപ്പോർട്ടിൽ അവന്റെ വയറ്റിൽ ഭക്ഷണമൊന്നുമില്ല, തവിട് നിറത്തിലുള്ള ദ്രാവകം മാത്രമാണ് ഉള്ളത്. 3 ദിവസമായി പട്ടിണിക്കിട്ട് കൊലപാതകം ചെയ്ത് ആക്രമിച്ചിട്ട് ആ കോളേജിലെ ഡീനും അധ്യാപകരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവരെയൊക്കെ നമ്മൾ എന്ത് പറയണം? ശരി. ശ്രീ പ്രഭു കൃഷ്ണൻ, ഈ കുട്ടിക്ക് 3 ദിവസത്തെ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് 3 ദിവസം മുൻപുള്ള അസോൾട്ട് സൂചിപ്പിക്കുന്ന പരിക്കുകളാണ് അവൻ്റെ ശരീരത്തിൽ ഏറ്റിരിക്കുന്നത്. ഒരു തുള്ളി വെള്ളം വയറ്റിലില്ല, ഭക്ഷണമില്ല. ഇന്ന് ജയപ്രകാശ് എന്ന അച്ഛൻ ചോദിക്കുകയാണ്, കൊല്ലുന്നതിന് മുമ്പ് ഒരിത്തിരി വെള്ളം കൊടുത്തുകൂടായിരുന്നു എന്ന്. നമ്മൾ ബലിമൃഗങ്ങളോട് കാണിക്കുന്ന ദയയാണ് അത് അല്ലേ? ഈ ചർച്ചയിൽ ഞാനിന്ന് ആ മനുഷ്യനെ വിളിക്കേണ്ട എന്ന് വിചാരിച്ചത് ഈ വിഷയങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയാണ്. ഈ വിഷയങ്ങൾ അയാളുടെ മുന്നിൽ നിന്ന് ഉന്നയിക്കാനുള്ള കരളുറപ്പില്ലാത്തത് കൊണ്ടാണ്. ഇത് നടക്കുന്നത് കേരളത്തിലെ ഒരു ക്യാമ്പസിലാണ്, ഒരു പീഡനമുറിയിലുമല്ല. മധു, മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അധപ്പതിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആകും എന്ന് പറഞ്ഞത് സുകുമാർ അഴീക്കോടാണ്. ഈ തരത്തിൽ അതിക്രൂരമായിട്ട് കൊലപാതകം നടത്തിയെന്ന് മാത്രമല്ല, യാതൊരു വിധത്തിലുള്ള ലജ്ജയുമില്ലാതെ അവിടുത്തെ CPM പതിനൊന്നാം കല്ല് ബ്രാഞ്ച്, DYFയുടെ 11-ാം കല്ല് 11-ാം കല്ല് യൂണിറ്റ്, കല്ല് പോലത്തെ മനുഷ്യന്മാരാണ് ഇവർ, കല്ല് പോലത്തെ മനുഷ്യന്മാർ ഇല്ലേ? ഞാൻ ഇന്ന് വയനാട്ടിൽ നിന്നാണ്, വയനാട്ട് വെറ്ററിനറി കോളേജിന് മുന്നിൽ സമരം ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ആളുകളോട് സംസാരിച്ചു, ചില വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചു. സമാനതകളില്ലാത്ത ക്രൂരതയാണ് സിദ്ധാർത്ഥ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. 3 ദിവസം അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആ അച്ഛൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഒരു അര ഗ്ലാസ് വെള്ളം കൊടുത്തൂടായിരുന്നു എൻ്റെ മോന്, ഞാൻ വിദേശത്ത് നിന്ന് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി കഷ്ടപ്പെട്ടത് എൻ്റെ മകന് ഭക്ഷണത്തിന് വേണ്ടിയാണ്, അവൻ നന്നായിരിക്കാൻ വേണ്ടിയാണ്. അവനെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൊടുത്തൂടായിരുന്നു എന്ന് ഒരു അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നൊരു വേദനയുണ്ടല്ലോ. നോക്ക്, മരിച്ചിട്ട് 18-ാം തീയതി ആ കൊലപാതകം നടന്ന് ഇത്രയും ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നൊരു ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം പോലും, കൊലപാതകികളെ അന്വേഷിച്ച് കണ്ടെത്തണം പോലും. മാധു, ഇവിടെ സംഭവിച്ചത് എന്താ? ആ വിദ്യാർത്ഥിയെ അതിക്രൂരമായിട്ട് 3 ദിവസം മർദ്ദിച്ചു, പെരുവിരൽ കൊണ്ട് അവൻ്റെ ശരീരത്തിലെ ഓരോ ഇഞ്ചിലും ചവിട്ടി നോവിച്ചു, 3 ബെൽറ്റ് പൊട്ടിത്തീരുന്നത് വരെ അടിച്ചു, അതുപോലെ തന്നെ വയറുപയോഗിച്ച് കഴുത്തിൽ കുരുക്കി, അതുപോലെ എത്രയെത്ര പ്രതി മൊഴികളാണ് വന്നിരിക്കുന്നത് സഹപാഠികളുടെ ഭാഗത്തു നിന്ന്. ഇത്രയും ക്രൂരമായിട്ട് പൈശാചികമായിട്ടുള്ള ആൾക്കൂട്ട വിചാരണ നടത്തി 135 വിദ്യാർത്ഥികളുണ്ട്. SFI എന്ന് പറയുന്ന സംഘടന ഭീകരവാദ സംഘടനകളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു തെമ്മാടിക്കൂട്ടമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നില്ലേ? ഇവരാണോ സോഷ്യലിസം പറയുന്നത്? ഇവരാണോ സ്വാതന്ത്ര്യം പറയുന്നത്? ഇവരാണോ ജനാധിപത്യം പറയുന്നത്? ഈ തെമ്മാടിക്കൂട്ടങ്ങളുടെ മുദ്രാവാക്യമാണോ ഇത്? നോക്കൂ, ഇത്തരത്തിൽ മൃഗീയമായിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുക, എന്നിട്ടോ വിദ്യാർത്ഥികൾ അവൻ്റെ സഹപാഠികൾ പറയുന്നത് അവൻ ആത്മഹത്യ ചെയ്തല്ല, അച്ഛനോട് അധ്യാപകർ കാണാതെ കൂടെ വന്ന സഹപാഠികൾ കാണാതെ മനുഷ്യത്വമുള്ള ഒന്നോ രണ്ടോ സഹപാഠികൾ പോയി അച്ഛൻ്റെ ചെവിയിൽ പറയുകയാണ്.
അച്ഛ അവൻ ആത്മഹത്യ ചെയ്തല്ല, അവനെ കൊന്നു കെട്ടി തൂക്കിയതാണ്. അത് പറഞ്ഞ ആ കുട്ടികൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാ. ആ കുട്ടികൾ അച്ഛനോടോ അമ്മയോടോ സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ എസ് എഫ് ഐയുടെ സംഘമുണ്ട്, സി പി എമ്മിന്റെ സംഘമുണ്ട്. കേസ് മുഴുവൻ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തു. നേരത്തെ പറഞ്ഞല്ലോ ഡീൻ എന്ന് പറയുന്ന ഒരു മഹാൻ. ആ ഡീനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാ എസ് എഫ് ഐക്കാരാ നിങ്ങൾക്ക് പൊള്ളുന്നത്? ആ ഡീൻ എന്ന് പറയുന്ന മഹാൻ ചെയ്ത പണി എന്താണെന്നറിയോ? ആ ഡീൻ ഈ നിലവിളി കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ 3 ദിവസമായി നടന്ന ഈ സംഭവങ്ങളെല്ലാം ഡീനിന് അറിയാമായിരുന്നല്ലോ. അദ്ദേഹത്തിനല്ലേ ഹോസ്റ്റലിൻ്റെ ചാർജ് ഉള്ളത്? എന്തുകൊണ്ടാണ് ഡീൻ ആ വിഷയങ്ങളിൽ ഇടപെടാതിരുന്നത്? എസ് എഫ് ഐക്കാർക്ക് എന്ത് തോന്നിവാസവുമാകാം, എസ് എഫ് ഐക്കാർ എന്ത് തോന്നിവാസം ചെയ്താലും അതിൻ്റെ സംരക്ഷകനായി നിൽക്കുന്നത് ഈ ഡീൻ എന്ന് പറയുന്ന മഹാനാണ്. എല്ലാവിധ പാർട്ടിക്ക് വേണ്ടി എന്ത് വീടുപണിയും എടുക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഡീന്. അപ്പോൾ ഡീനിന് പ്രശ്നമില്ല, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. അന്ന് രാത്രി ഈ കൊലപാതകം നടന്നന്ന് രാത്രി ആ അവിടെ വെച്ച് ആ ക്യാമ്പസിൽ വെച്ച് വലിയ മീറ്റിംഗ് നടന്നു. എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ, സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെ വന്നുകൊണ്ട് അവിടെ മീറ്റിംഗ് നടന്നു. കേസിൻ്റെ തെളിവുകൾ നശിപ്പിക്കാൻ, എല്ലാ തരത്തിലുള്ള തെളിവുകൾ തേച്ചു മാച്ചു കളയാൻ, അവിടുത്തെ സഹവിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്താൻ. നിങ്ങൾ അന്വേഷിച്ച കണ്ടെത്താലോ, സി സി ടി വി ദൃശ്യങ്ങളുണ്ട്, പരിശോധിക്ക്. കേരളത്തിന്റെ പോലീസ് ഒന്നും അന്വേഷിക്കില്ല. എന്നിട്ടോ ആ ഭൗതിക ശരീരം ഉണ്ടല്ലോ, ആ പാവപ്പെട്ട സിദ്ധാർത്ഥിന്റെ ശരീരം മുഴുവൻ മർദ്ദിച്ച് കഴുത്തിൽ വയറുമുറുക്കിയ പാടുള്ള ആ ശരീരം, ആ ശരീരം കണ്ടപ്പോൾ കേരളത്തിന്റെ പോലീസുകാർ വിധിയെഴുതി, ഇത് സ്വാഭാവികമായിട്ടുള്ള മരണമാണ്. എവിടത്തെ പോലീസുകാരാ? എന്ത് കോപ്പിലെ പോലീസുകാരാണ് ഈ പോലീസുകാർ? ഒരു മൃതദേഹം കണ്ടാലറിയില്ലേ അത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന്. ശരീരം മുഴുവൻ പാടുകളാണ്. ആ ശരീരം ആ പാടുകൾ കണ്ട പോലീസുകാരനാണ് എഴുതിയത്, എന്ത് സ്വാഭാവികമായിട്ടുള്ള ആത്മഹത്യ. ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യത്വമുള്ള ചില സഹപാഠികൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് ഉൾപ്പെടെ, അല്ല മാധു, അവിടുത്തെ പാർട്ടിയുടെ ഗഗാറിൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കേസ് അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ, ഇത് കൃത്യമായി നടക്കണമെങ്കിൽ ഡീനിനെ ഉൾപ്പെടെ പ്രതി ചേർക്കണം. അവിടുത്തെ ഗഗാറിൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യണം. ഇവർക്കൊക്കെ കൃത്യമായ പങ്കുണ്ട്. അധ്യാപക സംഘടന നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ ഇന്ന് കോൺഗ്രസും ബി ജെ പിയും ഈ പറയുന്ന എസ് എഫ് ഐക്കെതിരെ മാത്രമല്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾക്കെതിരെ അടക്കം ആരോപണം ഉന്നയിക്കുകയാണ്. രമേശ് ചെന്നിത്തല പറയുന്നത്, സി കെ ശശീന്ദ്രൻ എം എൽ എ മുൻ എം എൽ എ അദ്ദേഹം പോലീസുകാരെ ഭീഷണിപ്പെടുത്തി, പ്രതികളെ മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഈ മരണം നടന്നത് 18-ാം തീയതിയാണ്. മിനിയാന്നാണ് 6 പേരുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇന്ന് വരെ അറസ്റ്റിലായിട്ടുള്ളത് 10 പേർ മാത്രമാണ്. 18 പേരാണ് പ്രതികൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഈ ക്രൂരത മുഴുവൻ വിവരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഈ പ്രതികൾക്കാകെ ഒളിച്ചിരിക്കാനുള്ള സാവകാശം നമ്മുടെ നിയമത്തിന് കീഴിൽ കിട്ടി. മുൻ എം എൽ എ അടക്കം സി പി എമ്മിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ അടക്കം രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ. ഇന്ന് കേസിൻ്റെ അടക്കം സമരം തലസ്ഥാനത്ത് വരെ വലിയ പ്രക്ഷുബ്ധമായ സമരം. നിങ്ങൾക്ക് എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയും രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞു? ഇതൊരു പ്രതിരോധമല്ല. നിങ്ങളിതിൽ ഞങ്ങൾ കക്ഷിപരമായി ഞങ്ങളൊരു ഭാഗത്ത് നിൽക്കുന്നു, ഞങ്ങൾ ഇതിനെ പ്രതിരോധിച്ച് മറികടക്കാൻ ശ്രമിക്കുന്നു, തീർച്ചയായും അല്ല. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് വലിയ വാഴി ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചു, എസ് എഫ് ഐയുടെ വാക്ക് ഓൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പലതും പറയുകയുണ്ടായി. സമാനതകളില്ലാത്തൊരു രീതിയിലുള്ള മരണമാണ് അല്ലെങ്കിൽ കൊലപാതകമാണ് നടന്നത് എന്ന നിലയിലാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞത്. ഞാൻ ഭൂതകാലത്തിലേക്കൊന്നും പോകുന്നില്ല, എനിക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് പോകാനും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പേരുകൾ മാത്രം പറയാം. പേര് കെ വി സുധീഷ് ഓർമ്മയുണ്ടാവും, അഭിമന്യു, ധീരജ്, പേരുകൾ അനവധിയാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അത് പൂർണ്ണമായും രാഷ്ട്രീയമാണേ, അത് തെളിയിക്കപ്പെട്ടതാണ്. അത് ഇന്നും അതിനുവേണ്ടി ഇവരൊക്കെ ഉപയോഗിച്ച വാക്കുകൾ ഇന്നും നിങ്ങളുടെ റെക്കോർഡുകളുണ്ട്. ഞങ്ങളിപ്പോഴും പറയുന്നു, ആ കുട്ടി മരിച്ചത് അത് കൊല ചെയ്യപ്പെട്ടതാണെങ്കിൽ, അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും ശരി, അത് ആരൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം. അവരെ പിന്തുണക്കാൻ ഒരു ഘട്ടത്തിലും എസ് എഫ് ഐയുടെ മെമ്പർഷിപ്പുള്ള ഒരാൾ പോലും മുന്നോട്ടിറങ്ങില്ല. അത് ഞങ്ങൾക്ക് പറയാനുള്ള വാക്കാണ്. എസ് എഫ് ഐ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും തന്നെ ചെയ്യാനില്ല. അവരെ പിന്തുണച്ചത് കൊണ്ടോ അവരെ മുന്നോട്ട് കൊണ്ടുപോയത് ഞങ്ങൾക്കൊന്നും ഇതിനകത്ത് നിന്ന് ലഭിക്കാനില്ല. നേരെ മറിച്ച് കൊലപാതകത്തെ ന്യായീകരിച്ചവർ ഇവിടെ വന്നിരുന്ന് ഞങ്ങൾക്ക് വിധി എഴുതാൻ അവരെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. അതിനവർ കൊള്ളത്തുമില്ല. കുട്ടികളെന്നും ഞങ്ങൾ ഇനിയും കൊല്ലും എന്ന് പറഞ്ഞവരൊന്നും ഞങ്ങളോട് ക്ലാസ് എടുക്കണ്ട. നിങ്ങളുടെ യൂണിയൻ അല്ലേ?
നിങ്ങളുടെ യൂണിയന്റെ തലപ്പത്തിരുന്ന നേതാക്കൾ ഇതിൽ അധികാരവും അവകാശവും ധാർമ്മികതയും യൂണിയൻ വിഡ്രോ ചെയ്യൂ. നിങ്ങൾ അവർ പറയട്ടെ, ഇതിന് ഉത്തരം ഞാൻ പറയട്ടെ. അവർ ഈ സംഘടനയുടെ ഭാഗമായി ഈ പറഞ്ഞ തെറ്റുകളിലൊക്കെ അവരുണ്ടെങ്കിൽ അവരിൽ എസ് എഫ് ഐ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പയ്യൻ ഞങ്ങളുടെ ക്ലാസ് റെപ്പ് കൂടിയ, എസ് എഫ് ഐ നോമിനേറ്റ് ചെയ്യപ്പെട്ടതിന് ഭാഗമായി ക്ലാസ് റെപ്പായ വിദ്യാർത്ഥിയാ. അപ്പൊ ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, യൂണിയൻ വിഡ്രോ എന്നത് മറ്റു കാര്യമൊന്നുമല്ല. ഇങ്ങനെയുള്ള പ്രവണതയുള്ള ഒരാൾ പോലും എസ് എഫ് ഐയിൽ ഉണ്ടാവരുത് എന്ന കർശന നിലപാടുള്ള സംഘടനയാണ് ഞങ്ങളുടെ. ഞങ്ങൾ വെറുതെ സ്വാതന്ത്ര്യം ജനാധിപത്യ സോഷ്യലിസം എന്ന് വെറുതെ പറഞ്ഞു നടക്കുന്നവരല്ല. നിങ്ങളുടെ യൂണിയൻ വിദ്യാർത്ഥികൾ സഖാവെന്ന് നിങ്ങൾ വിളിക്കുന്നത് ആരെയാണ്? മനുഷ്യത്വം കൈമുതലായിട്ടുള്ള, മനുഷ്യന്മാരെ നയിക്കാൻ പ്രാപ്തിയുള്ള, നല്ല വഴിക്ക് നടത്താൻ പ്രാപ്തിയും ധാർമ്മികതയുമുള്ള ആളുകളെയാണ് നിങ്ങൾ സഖാവെന്ന് വിളിക്കുന്നത്. കേട്ട് അവർ സഖാക്കളാണെന്ന് തെറ്റിദ്ധരിച്ചവരാണ് ആ ക്യാമ്പസിലുള്ളവരെങ്കിൽ, അവർ നേതൃത്വം നൽകിയ, അവർ വേട്ടയാടിയ കൊലപാതകമാണ് അവിടെ നടന്നിട്ടുള്ളത് എങ്കിൽ എങ്ങനെയാണ് അവര് തിരഞ്ഞെടുത്ത ഓരോരുത്തരും, അതായത് അവരെ നേതാക്കൾ എന്ന് വിചാരിച്ച, അല്ല അങ്ങനെയാണെങ്കിൽ അവർ ഇത്ര യൂണിയന് അവകാശം നാലു പേരല്ല ഒരു നേതൃത്വം എന്ന് പറയുന്നത്. ആ യൂണിയൻ അപ്പാടെ കളങ്കപ്പെട്ടു പോയിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? പറയട്ടെ പറയട്ടെ, ഞാൻ അതിലേക്ക് തന്നെയാണ് പറയുന്നത്. അവരാണ് ചെയ്തതെന്ന് തെളിയിക്കപ്പെട്ടാൽ അവർ ഈ പറഞ്ഞ നേതൃത്വമായിട്ട് പോലും മനുഷ്യനായിട്ട് എന്തുപോലും കാര്യം, അതിലേക്കൊന്നും ഞങ്ങൾ എത്തുന്നില്ല. കോടതി കുറ്റം വിധിക്കുന്നത് വരെ, ശിക്ഷ വിധിക്കുന്നത് വരെ നിങ്ങൾ അവർക്കും സംശയത്തിന്റെ ഇട നൽകും അല്ലെ? സംശയത്തിന്റെ ആനുകൂല്യം നൽകും. അതുവരെ ഞങ്ങൾ കൊടുക്കുന്നൊന്നുമില്ല. അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണ്ട. യൂണിയൻ നിലനിൽക്കുന്ന കാര്യം, നിങ്ങൾക്കാവശ്യം ഒരു യൂണിയൻ പിരിച്ചുവിടലാണെങ്കിൽ അതിനെ കുറിച്ച് ആലോചിക്കാനൊന്നും ഈ സമയത്ത് എസ് എഫ് ഐ ഇറങ്ങി പുറപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളത് ആ വിദ്യാർത്ഥിക്ക് നീതി കിട്ടുക എന്നുള്ളതാണ്. ഇനി നീ ഇത് യൂണിയൻ പിരിച്ചുവിട്ടാൽ അയാൾക്ക് നീതി കിട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞങ്ങൾ അതിനും തയ്യാറാണ്. ഞങ്ങൾക്ക് അതിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. യൂണിയൻ ഉണ്ടായാലേ എസ് എഫ് ഐ പ്രവർത്തിക്കുന്നൊന്നും ഞങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. നിങ്ങളുടെ ഒക്കെ തെറ്റായ ധാരണയാണ്, ഞങ്ങൾ അങ്ങനെ വളർന്നു വന്നതാണ്. ഒരു ധാരണയുമില്ല സഞ്ജയ്. ലോകത്തുള്ള സകല മനുഷ്യർക്കും സിപിഎമ്മിനും കമ്മ്യൂണിസ്റ്റുകാർക്കും എസ് എഫ് ഐക്കാർക്കും എതിരെ ഒന്നും തെറ്റായ ധാരണയൊന്നുമില്ല. നിങ്ങളോട് അത് ആവശ്യപ്പെടുന്നത് ആ യൂണിയൻ നേതാക്കളാണ് എന്ന ബോധ്യം കൊണ്ടാണല്ലോ നിങ്ങൾ അവരെ സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ ആ നേതാക്കൾ നയിച്ച യൂണിയൻ അവിടെ തുടരാൻ അർഹതയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നേ ചോദിച്ചുള്ളൂ. ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പിരിച്ചുവിടണ്ട. നിങ്ങൾ നിങ്ങളെ ബോധിപ്പിച്ചാൽ മതി സഞ്ജീവ്. അല്ല, നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, ഞങ്ങളെ ബോധ്യത്തിനനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ നടപടി എടുത്തിട്ടുള്ളത്. ആ നടപടികളെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊള്ളാം. അത് ഇവിടെ വെച്ച് പ്രസ്താവിച്ചു പോയാൽ ഞാൻ വേറെ കാര്യങ്ങളൊന്നും ബോധിച്ചാൽ മതിയെന്ന്. അത് ഞങ്ങൾ തയ്യാറാണെന്നേ, ഞങ്ങൾ തയ്യാറാണെന്നേ. ഞങ്ങൾക്ക് ഇതിലൊന്നും വേറെ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ കരുതിയേക്കരുത് ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന്. ഇവിടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെയും ഈ യുവമോർച്ചയുടെ ഒക്കെ നേതാക്കന്മാരെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഗിരിപ്രവാസകരെ മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾക്കൊന്നും ഞങ്ങളുടെ മുന്നിൽ വന്ന് ഇതൊന്നും പറയാൻ യാതൊരു അവകാശമില്ല. ഞങ്ങളുടെ സഹപാഠികളെ, ഞങ്ങളുടെ സഖാക്കളെ, എത്ര പേരെ എന്നിട്ട് ഞങ്ങളോട് വന്നിട്ട് ക്ലാസ് എടുക്കുന്നോ? അബിൻ ബർക്കിയൊക്കെ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. നിങ്ങളുടെ ക്ഷീണം തീർക്കേണ്ടത് ഇവിടെയല്ല കേട്ടോ. വ്യാജരേഖയും മറ്റൊക്കെ ഉണ്ടാക്കി നടക്കുന്ന നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കണം. ഭാഷയും ഭാഷാപ്രയോഗം ഒക്കെ നോക്കുമ്പോഴേ ഞങ്ങൾക്കിട്ട് ക്ലാസ് എടുക്കാൻ നിങ്ങൾ ആയിട്ടില്ല. ശരി, ധീരജ് എന്ന വിദ്യാർത്ഥി ഇപ്പോഴും കേരളത്തിന്റെ മനസ്സിലായി പറഞ്ഞു. അല്ല, ഇന്നലെ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തതാണ് പ്രശ്നങ്ങൾ. അതിനെ തുടർന്ന് കെ പി സി സി അധ്യക്ഷൻ നടത്തിയ പരാമർശവും അതിൽ എന്താണ് നിലപാട് എന്നൊക്കെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്താണ്. അതൊക്കെ അല്ല, ഏകപക്ഷീയമൊന്നുമല്ല സഞ്ജീവ്, ഏകപക്ഷീയമൊന്നുമല്ല. ആ വിഷയം ഇന്നലെയും ഇതേ വിഷയത്തിനുള്ളിൽ നമ്മൾ സംസാരിച്ചു പോയത് തന്നെയാണ്. ഏകപക്ഷീയമല്ല. അബിൻ ബർക്കി പറഞ്ഞു സമാനമല്ലാത്ത നിലയിൽ കേരളത്തിൽ നടന്ന കൊലപാതകം. തീർച്ചയായും ശരിയാണ്, ആ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, അതിലൊന്നും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. പക്ഷെ അബിൻ ബർക്കിയെ പോലെ വന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ നോക്കണം, ചതവെണ്ണി നോക്കണം, മുറിവെണ്ണി നോക്കണം എന്നൊന്നുമല്ല.
ഇത് മനുഷ്യർക്ക് പറയാൻ ഓർത്തെടുക്കാൻ സമാനതകളില്ലാത്ത എന്നങ്ങ് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. മനുഷ്യർക്ക് പറയാൻ ആ മനുഷ്യത്വം ഉൾപ്പെടുത്തി തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ, അല്ല നിങ്ങൾക്കുണ്ട് എന്നത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. അല്ലല്ല, ഇവിടെ ആരും മോശമൊന്നുമല്ല ശബ്ദം എടുക്കാൻ. ശരി, ശ്രീ അടുക്കര അബിൻ വർക്കി, ഈ ക്യാമ്പസുകളിൽ നടക്കുന്ന ഈ ജംഗിൾ രാജ്, അത് പേടിപ്പിക്കുന്നത് അതിനിരയായവരെ മാത്രമല്ല, ഈ വാർത്ത കേൾക്കുമ്പോൾ മാത്രമല്ല, ദാ ഇന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ ചോദിക്കുന്നുണ്ട് കേരളത്തിലെ ഏതു ക്യാമ്പസിലും ഞങ്ങൾ ആരോടും നിങ്ങളോട് പ്രതികരിക്ക അവിടെ പ്രവർത്തിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. യൂണിവേഴ്സിറ്റി കോളേജിൽ നിങ്ങളുടെ യൂണിറ്റ് തുടങ്ങാൻ നിങ്ങൾ എത്ര വില കൊടുത്തു? ദാ ഇപ്പോൾ ഈ പറയുന്ന പൂക്കോട്ട് കോളേജിൽ നിങ്ങൾക്കൊരു യൂണിറ്റ് തുടങ്ങാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾ അഭിമാനത്തോടെ അങ്ങ് പറയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ജനാധിപത്യമില്ലെങ്കിൽ അത് വകവെച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ സംഘടന. അതായത് രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് മറുപടി പറയാം. അതായത് ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഞങ്ങൾ ഈ കുറ്റം വിധിച്ചാൽ ഞങ്ങൾ അവരെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞു. നമ്മളീ സംസാരിക്കുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ നടപടികൾ പൂർത്തീകരിച്ച് സെഷൻസ് കോടതി വിധി പ്രസ്താവിച്ച് അതിന്മേൽ പ്രതികൾ അപ്പീൽ പോയി, കേരളത്തിലെ പരമോന്നത കോടതിയായ ഹൈക്കോടതി വിധി പ്രസ്താവിച്ച് സി പി എമ്മിൻ്റെ 5 നേതാക്കന്മാർ കുറ്റക്കാരാണ് എന്ന് വിധിച്ചു കഴിഞ്ഞ 6-ാം നാളിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ആ ആറു പേർ ഇന്ന് സി പി എമ്മിൽ ഉണ്ടോ ഇല്ലയോ? എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ഒരു മറുപടി, ആ എസ് എഫ് ഐയുടെ ഇത്രയും നേരം ഗിരിപ്രഭാഷണം നടത്തിയ ആ നേതാവ് ഒന്ന് മറുപടി പറഞ്ഞു. സഞ്ജയ് വങ്ങേക്ക് മറുപടി പറയാൻ അബിൻ അനുവദിച്ചു നൽകിയ സമയമാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളല്ല അഭിപ്രായത്തിൽ അഭിപ്രായം പറയേണ്ടത്. ഇതാണ് കുഴപ്പം. സി പി എം പാർട്ടിയുമായി ബന്ധപ്പെട്ടവരോട് ചോദിച്ചാൽ അതിന് ഉത്തരം മനസ്സിലാക്കി. അല്ല, ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് സി പി എമ്മിൽ ഉണ്ടോ എന്നുള്ളത്, സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സി പി എമ്മിന്റെ നേതൃത്വത്തോട് ചോദിക്കണം. വിദ്യാർത്ഥി സംഘടന ഈ വിഷയത്തിൽ സംസാരിക്കാൻ ടി പി ചന്ദ്രശേഖരൻ വിഷയത്തിൽ എന്തെങ്കിലും വിവരം വേണമെങ്കിൽ നിങ്ങൾ സി പി എമ്മിനോട് ചോദിച്ചാൽ മതി. അതാണ് എ കെ എസ് സെന്ററുമായി ബന്ധപ്പെട്ടെങ്കിൽ ഓഫീസ് സെക്രട്ടറി, ഞങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 6 ദിവസം മുമ്പ് ഈ എൽ ഡി എഫിന്റെ കൺവീനറായ താങ്കൾക്ക് വേണമെങ്കിൽ എന്റെ സമയത്ത് നിന്ന് ഒരു മിനിറ്റ് ഇങ്ങനെ തരാം, എന്നാലും താങ്കൾക്കൊന്ന് ന്യായീകരിച്ച് തീർക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കട്ടെ. അതായത് 6 ദിവസം മുമ്പ് ഈ സി പി എമ്മിന്റെ നേതാവായ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആ 5 ആളുകളെയും 5 പ്രതികളെയും 51 വെട്ടിക്കൊന്ന, അതിന് കൂട്ടുനിന്ന, വെട്ടാൻ നിന്നവർ സി പി എംകാരല്ല എന്നും അവർ സി പി എമ്മിന്റെ ഭാരവാഹികളായവർക്ക് ഈ കൊലപാതകവുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ 6-ാം നാളിലാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. കൃപേഷും ശരത്ലാലും ഷുഹൈബും ഒന്നും ആരും മറക്കണ്ട എന്ന് മാത്രമല്ല, ഞാനും താങ്കളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ആ കേസ് വാദിക്കാൻ, പ്രതികൾക്ക് വേണ്ടി കേസ് വാദിക്കാൻ സുപ്രീംകോടതി വക്കീലന്മാരെ വാടകയ്ക്കെടുത്ത കഥകളും നമുക്കറിയാം. ഞാൻ ആ വിഷയം ഇവിടെ പറയുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നാമത് താങ്കൾക്ക് ആ പയ്യൻ ഇപ്പോൾ റെപ്പാണോ അല്ലയോ എന്ന് താങ്കൾക്ക് അറിയില്ല. ഇപ്പോഴും റെപ്പാണ് എന്ന് വിശ്വസിച്ചാണ് താങ്കൾ ഇരിക്കുന്നത്. 1-ാം കൊല്ലത്ത് റെപ്പായിരുന്നു, 2-ാം കൊല്ലത്തിൽ നിങ്ങളുടെ കൂടെ നിന്ന് പോയി. സമാനമായ സാഹചര്യം, ടി പി ചന്ദ്രശേഖരൻ കേസിന്റെ സമാനമായ സാഹചര്യമാണ് ഇന്ന് എസ് എഫ് ഐയിൽ ഇല്ലാത്ത ഒരു പയ്യൻ. ആ പയ്യനെ പറ്റിയാണ് ഞാനും നിങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓർമ്മ വേണം. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ ഇത്ര വലിയ ജനാധിപത്യ ബോധവും സോഷ്യലിസ്റ്റ് ബോധവും ഒക്കെ പറഞ്ഞല്ലോ, ഈ കൊലപാതകം നടന്നതിന് ശേഷം എസ് എഫ് ഐ നടത്തിയ ഒരു സമരത്തെ കുറിച്ച് പറയാമോ? എസ് എഫ് ഐയുടെ യൂണിയൻ, എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റി, എസ് എഫ് ഐയുടെ ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, ഇത്ര ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു കൊലപാതകം നടന്നിട്ട് നിങ്ങൾ ഏത് വിധേനയാണ് ആ കൊലപാതകത്തിന്റെ പ്രതികളെ പിടിക്കാൻ വേണ്ടി ഇടപെട്ടത്? ഇത് ലോകമറിഞ്ഞത് 3-4 ചെറുപ്പക്കാർ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 100 ചെറുപ്പക്കാർ നോക്കി നിൽക്കെ പണ്ട് ഇതുപോലൊരു സാഹചര്യമുണ്ടായി. ഷുക്കൂർ എന്നൊരു വേട്ടപ്പെട്ടി വല്ലാതങ്ങ് കുരച്ചപ്പോ അരിഞ്ഞു തള്ളിയ പൊന്നരിവാൾ അറബിക്കടലിൽ താന്നിട്ടില്ല, വല്ലാതങ്ങ് കുരച്ചെന്നാൽ അരിഞ്ഞു തള്ളും കട്ടായം. ഇത് ഷുക്കൂറിനെ പരസ്യ വിചാരണ നടത്തി ഒരു വയലിന്റെ നടുവിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി, അതിനുശേഷം DYFA വിളിച്ച മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് 100 ചെറുപ്പക്കാർ നോക്കി നിൽക്കുമ്പോൾ വിവസ്ത്രനാക്കിക്കൊണ്ട്, മൂത്രം കുടിപ്പിച്ചുകൊണ്ട്, അതിക്രൂരമായി മർദ്ദനം നൽകിക്കൊണ്ട് അവനെ ചെയ്യാവുന്ന ഉപദ്രവം മുഴുവൻ ചെയ്തിട്ട് അത് പറയാൻ പേടിച്ച് 3-4 ചെറുപ്പക്കാർ വീട്ടിൽ വന്ന് 5 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് പുറലോകം അറിഞ്ഞത്.
എസ് എഫ് ഐക്ക് ആധിപത്യമുള്ള ഒരു കോളേജിൽ നിങ്ങളുടെ കമ്മിറ്റിയും നിങ്ങളുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ആലേഖനം ചെയ്ത ആ ഉണക്കക്കൊടി പിടിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ, അവർക്ക് എന്തിയെ സഖാവേ ഇവിടെ ഇതിനകത്തൊന്ന് പ്രതികരിക്കാൻ ശേഷിയില്ലാതായി പോയത്? പിന്നെ നിങ്ങൾക്ക് എന്ത് ശേഷി ഉണ്ടെന്നായി പറയുന്നേ? അതും മാത്രമല്ല, തിങ്കളാഴ്ച രാവിലെ, മാധു നിങ്ങൾ ശ്രദ്ധിക്കണം, തിങ്കളാഴ്ച രാവിലെ ഈ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയാണ്. അയാളുടെ പേരെന്തോ ചെമ്പനെന്നോ മറ്റോ ആണ്. അയാൾ അപ്പോൾ മുതൽ തലേ ദിവസം മുതൽ ഇടപെട്ടു ആ കേസിൽ. അവിടുത്തെ ഡിവൈഎസ്പിയുടെ ആദ്യത്തെ പ്രതികരണം എന്താ? ഇത് ആൾക്കൂട്ട വിചാരണയൊന്നും നടന്നിട്ടില്ല. ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ട് എന്താ? ആൾക്കൂട്ട വിചാരണ നടത്തി, 16ഉം 17ഉം അതിക്രൂരമായ മർദ്ദനം രേഖപ്പെടുത്തി, അതുകൊണ്ട് അത് അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 12 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്നു. അവിടുത്തെ സ്ഥലം ഡിവൈഎസ്പി പറയുന്ന അവിടെ ആൾക്കൂട്ട വിചാരണ നടന്നിട്ടില്ല, ഒരക്രമവും നടന്നിട്ടില്ല, സാധാരണ രീതിയിലുള്ള ഒരു ആത്മഹത്യ അവിടെ തുടങ്ങുകയാണ്. സി പി എമ്മിന്റെ ആ കാര്യത്തിലുള്ള ഇടപെടൽ അവിടെ തുടങ്ങുകയാണ്. അതും മാത്രമല്ല, ഈ 12 പേരെ രക്ഷിക്കാൻ മുതലക്കണ്ണീരുമായിട്ടാണ് ആ പയ്യന്റെ വീട്ടിട്ട് എസ് എഫ് ഐയുടെ ഭാരവാഹികൾ പോയത്, മുതലക്കണ്ണീരൊഴിക്കാൻ. എന്നിട്ട് ഒരു ഉണക്ക ഫ്ലെക്സ് വെച്ച് നാട്ടുകാരെ പറ്റിക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങളൊന്നും മണ്ടന്മാരുടെ ലോകത്തിലല്ല സഖാവേ, അതൊക്കെ ഓർമ്മ വേണം. ശരി, ശ്രീ പ്രഭുൽ കൃഷ്ണൻ, അതായത് ഈ രാഷ്ട്രീയാരോപണം നേരത്തെ അങ്ങ് ഗഗാറിനെതിരെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല ശശീന്ദ്രനെതിരെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇത് എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ, അതോ ഈ പറയുന്ന പോലെ ഒരു വിഷയം വീണു കിട്ടിയപ്പോൾ വലിയ ശക്തമായ പ്രതിഷേധം ഉയർത്താനുള്ള ഒരു കാരണമായിട്ടാണോ? നിങ്ങൾക്ക് ഈ നേതാക്കളുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട എന്തു തെളിവുകളാണുള്ളത്? മാധു, ഞാൻ ഇന്ന് വെറ്റിനറി കോളേജിൽ സന്ദർശനം നടത്തിയ ആളാണ്, അവിടുത്തെ പ്രദേശവാസികളുമായി സംസാരിച്ച ആളാണ്. ആ ക്യാമ്പസിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന, കുറേ കാലഘട്ടങ്ങളായി നടക്കുന്ന അരാജകത്വ പ്രവണതകളെപ്പറ്റി ആ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകളോട് ഒരുപാട് പേരോട് സംസാരിച്ച ആളാണ്. അവിടെ ഈ ഒരു സംഭവത്തിന് ശേഷം, എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി ചേർന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ. അവിടെ നിന്ന് അറിയാൻ സാധിച്ചതാണ്, എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കന്മാർ ആ ക്യാമ്പസിനകത്ത് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഗഗാറിൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി ആ ക്യാമ്പസിലേക്ക് വരുന്നുണ്ട്. അവിടെ ക്യാമ്പസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ദുരൂഹമായ സാഹചര്യത്തിൽ ഇതിനോട് സമാനമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മൾ തെളിവുകൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെളിവുകൾ എടുത്തു തരാനുണ്ടാവില്ല. പക്ഷേ ഇത് സംഭവം യാഥാർത്ഥ്യമാണ്. ഇതിലെ പ്രതികൾ, ഇതിലെ മുഖ്യമായിട്ടുള്ള പ്രതികൾ, എല്ലാ പ്രതികളും എസ് എഫ് ഐക്കാരാണല്ലോ. ഇതിലെ പ്രധാനപ്പെട്ട ആൾ ഒരു കാശിനാഥൻ എന്ന് പറയുന്ന ഒരു വിദ്വാൻ കൂടിയുണ്ട്. അവൻ അവിടുത്തെ ഒരു അസോസിയേഷൻ റപ്പാണ് കാശിനാഥൻ. ആ കാശിനാഥൻ ഉൾപ്പെടെ സി പി എമ്മിന് വേണ്ടപ്പെട്ടവരാണ്. ഈ ഗഗാറിന്റെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകളുണ്ട്. ഗഗാറിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അറിഞ്ഞത് ചില്ലറിയൊന്നുമല്ല. ഗഗാറിൻ ഈ പറയുന്ന വെറ്ററി സർവകലാശാലയിൽ ജോലി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയോട് പൈസ വാങ്ങിച്ചുകൊണ്ട് അവരെ പലതരത്തിലും ദുരുപയോഗം ചെയ്തു, അവരെ പലതരത്തിലും ഉപദ്രവിച്ചു എന്നുള്ള പരാതി ആ സ്ത്രീ പലരോടും പറഞ്ഞു എന്നും, അങ്ങനെ ആ സ്ത്രീ ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ട് നീ ഒരു മര്യാദയുമില്ലാതെ ഞാൻ പറയുന്നത് കേക്ക്, ഒരു മര്യാദയുമില്ലാതെ ഇടപെടരുത്. മാന്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത് ചർച്ച അലങ്കോലമാക്കാൻ മറുപടി ഉണ്ട്. പ്രഭുൽ സഞ്ജീവ് ഒന്ന് നിർത്തണം. അല്ല, നമുക്ക് ഓരോന്നായി ചോദിച്ചു പോകാം. ഒരു നിമിഷം. ഇത് നോക്കൂ, ഇത് വ്യക്തിപരമായ ആളുകളെ അധിക്ഷേപിക്കാനുള്ള ചർച്ചയല്ല, അങ്ങനെ ഒരു ഇടവുമില്ല.
ആരെയായാലും, അത് നിങ്ങളിൽ ആരായാലും അങ്ങനെ ഒരു അവസരമില്ല, അതിൽ ഇടമില്ല. അത് അത് ഞാൻ ചോദിക്കാം, അത് ഞാൻ ചോദിക്കാം. ഈ ചർച്ച നിയന്ത്രിക്കുന്നത് ഞാനാണല്ലോ. ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു എന്ന് പറഞ്ഞു, എന്താ തെളിവ്? ഒരു നിമിഷം, ഒരു നിമിഷം. പ്രഭുല ആരോപണത്തിൽ സ്ഥാനിക്കുന്നുണ്ടോ? പ്രഭുല ആരോപണത്തിൽ നിൽക്കുന്നുണ്ടോ? പറഞ്ഞു തരാം ഞാൻ. പ്രഭുല ആരോപണത്തിൽ നിൽക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിന്റെ മറുപടി സഞ്ജീവിലേക്ക് പോകേണ്ടി വരും. ഗഗാറിന്റെ ഇടപെടലുകൾ പറയാം, പറയാം, പറയാം. മാധു, ഞാൻ കൃത്യമായിട്ട് പറയാം. അവിടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഗഗാറിൻ ആ ക്യാമ്പസിൽ നടത്തിയ ഇടപെടലുകൾ, അവിടെ എസ് എഫ് ഐയുടെ കമ്മിറ്റി മീറ്റിംഗ് നടന്നത്, അവിടെ സി സി ടി വി ഉണ്ടല്ലോ, സി സി ടി വി ഫുട്ടേജുകൾ നിങ്ങൾ പരിശോധിക്ക്. അവിടെ എ ബി വി പിയുടെ സമരം നടക്കുന്നുണ്ട്, അവിടെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ സമരം നടക്കുന്നുണ്ട്, അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ ഇന്ന് വയനാട് ജില്ലാ പ്രസിഡന്റ് ഈ യോഗത്തിൽ സംസാരിക്കുന്നത്. ഞാൻ ആ വയനാട് ജില്ലാ എസ് എഫ് ഐയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് ജോയൽ ജോസഫിനോട് മെസ്സേജ് അയച്ച് വേണമെങ്കിൽ നമ്പർ നിങ്ങൾക്ക് തരാം. അങ്ങനെ ഒരു യോഗം അവിടെ ചേർന്നിട്ടില്ല. പച്ചക്കള്ള ഇവിടെ വന്ന് പറഞ്ഞേക്കരുത്. നിങ്ങളുടെ സംഘപരിവാർ അജണ്ടയല്ല ഇതിന്റെ മുകളിൽ നടപ്പിലാക്കേണ്ടത്. സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി നിങ്ങൾക്ക് എന്റെ തെളിവുണ്ട്, നിങ്ങൾ ചോദിക്കുക. സി സി ടി വി നിങ്ങൾ പോയി നോക്കണം. ആരോപണം ഉന്നയിച്ചിട്ട് സി സി ടി വി ഞങ്ങൾ പോയി അന്വേഷിക്കണം എന്നല്ല പറയുന്നത്. തെളിവുണ്ടെങ്കിൽ പറയണം. അങ്ങനെയല്ല, അതല്ല, അങ്ങനെയല്ല. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ പ്ലേറ്റ് മാറ്റരുത്, പ്ലേറ്റ് മാറ്റരുത്. കള്ളം പറയരുത്. അങ്ങനെ ഒരു യോഗം അവിടെ ചേർന്നില്ല. അതെന്താണ് തെളിവ്? നിങ്ങൾ തോന്നിയതുപോലെ ഉന്നയിച്ചിട്ട് സി സി ടി വി ഞങ്ങൾ പോയി നോക്കണോ എന്നാണ് എന്നാണ് സഞ്ജീവ് ചോദിക്കുന്നത്. കോതയ്ക്ക് പാടരുത്. നിങ്ങളുടെ ഫ്ലോറിലിരുന്ന് കള്ളം പറയരുത്. ഈ കേരളത്തിന്റെ പോലീസും ഈ പിണറായി വിജയന്റെ പോലീസും അന്വേഷിച്ചിവിടെ ജില്ലാ കമ്മിറ്റി നടന്നു എന്നോ ഇവിടെ സംസ്ഥാന കമ്മിറ്റി നടന്നു. സി സി ടി വി നിങ്ങളുടെ പഴയ ചരിത്രം, പുതിയ ആരോപണങ്ങൾ, ഇതൊന്നും ഉന്നയിച്ചു പോകാനുള്ള വേദിയല്ല ഇത്. ഇടയ്ക്ക് പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞു, അതവിടെ അവസാനിപ്പിക്കണം. ശരി, ഒരു മിനിറ്റ്. ശരി ശരി ശരി, അതവിടെ അവസാനിപ്പിക്കണം, അതവിടെ അവസാനിപ്പിക്കണേ. ശരി, പ്രഭുലോടായിരുന്നു എന്റെ ആ ചോദ്യം. ഇനി ഞാൻ സഞ്ജീവിലേക്കാണ് പോകുന്നത്. ശരി, മാധു, അല്ലല്ല, കള്ളം പറഞ്ഞു ജീവിക്കുന്ന നിങ്ങളാണ്. ഈ ചർച്ച എല്ലാരും കണ്ടോണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിയെ പ്രഭുൽ വഴങ്ങണം, സഞ്ജീവ് വഴങ്ങണം. ഇനി അടുത്ത ചോദ്യം സഞ്ജീവിനോടാണ്. സഞ്ജീവ്, അതായത് നിങ്ങളുടെ നേതാക്കൾ ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് തുടർച്ചയായ ആരോപണം എന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തല കേരളത്തിന്റെ പഴയ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം മുൻ എം എൽ എ ആയ ശശീന്ദ്രനെതിരെ പേരെടുത്തു പറഞ്ഞാണ് വിമർശനം ഉന്നയിക്കുന്നത്. അദ്ദേഹം ഇടപെട്ടു പോലീസിനെ ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ തൊട്ടു മുമ്പ് അബിൻ വർക്കി പറഞ്ഞു പോലീസിന്റെ നിലപാടിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാടിമറിയലുകൾ, ഇത് സാധൂകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ജയപ്രകാശ് എന്ന് പറയുന്ന മനുഷ്യൻ ശരിയാണ്, മാധ്യമങ്ങൾക്കടക്കം അതിൽ വലിയ കാലതാമസം വന്നിട്ടുണ്ട്. ഒരു ക്യാമ്പസിൽ ഒരു കുട്ടി ക്രൂരമായ പീഡനത്തിനിരയായി മരിച്ചിട്ട് ദിവസങ്ങൾ ആ അച്ഛൻ എൻ്റെ മകൻ മരിച്ചു, എൻ്റെ മകൻ മരിച്ചു, എൻ്റെ മകൻ മരിച്ചു, നിങ്ങളിതൊന്ന് നോക്കി, ഇതൊന്ന് കാണ് എന്ന് കേരളത്തോട് മുഴുവൻ കേണു കേണു പറഞ്ഞിട്ടാണ് കേരളം ഇത് ശ്രദ്ധിക്കുന്നത് എന്നത് തിരുത്താൻ കഴിയാത്തൊരു തെറ്റാണ്. ആർക്കും ആ ഗതികേട് വരരുത്. എന്നിരുന്നാൽ പോലും പോലീസിന് മുന്നിൽ ഒരു സംഭവമുണ്ട്, ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. അവിടെ അവരത് ആക്ട് ചെയ്യാനെടുത്ത കാലതാമസം രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന ചോദ്യം പൊതുവേയുണ്ട്. ഇതിൽ രാഷ്ട്രീയപരമായിട്ട് ഇടപെട്ടിട്ട് എന്താണ് നിങ്ങൾ ഈ പറയുന്ന സി പി എമ്മിനോ ഇതിന്റെ നേതാക്കന്മാർക്കോ എസ് എഫ് ഐക്കോ ഉള്ള നേട്ടം? എസ് എഫ് ഐ രാഷ്ട്രീയപരമായിട്ടോ മറ്റൊരു വിഷയവും അല്ലാത്തൊരു വിഷയത്തിൽ അങ്ങനെ ഒരു കാര്യവും ഇതിൽ എവിടെ നോക്കിയിട്ടും കാണാതിരുന്നിട്ടും ഈ പറയുന്ന ഗഗാറിൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? സ്ത്രീയോട് മോശമായി പെരുമാറി, എന്തൊക്കെയാണ് ഇവരൊക്കെ വിടുവെന്ന് പറയുന്നത്? ഒരു ഉത്തരവാദിത്തമില്ലാതെ എന്തും വിളിച്ചു പറയാനുള്ള ഫ്ലോറാണോ നിങ്ങളുടേത്? നിങ്ങൾക്ക് അത് തടയാൻ കഴിഞ്ഞോ? ഒരു ചോദ്യം ചോദിച്ചാൽ ആദ്യത്തെ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട ബന്ധമില്ലാത്ത കാര്യത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ്
അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ കാര്യത്തിൽ പറഞ്ഞിട്ട് സഞ്ജീവന് നിങ്ങളുടെ ആ പറയുന്ന സ്ത്രീപീഡനം. അതെനിക്കറിയാം, അതപ്പൊ തന്നെ വിടൂ എന്നറിയാം. ആ എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ രമേശ് ചെന്നിത്തല ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളാണല്ലോ. അദ്ദേഹം ഉന്നയിച്ച വാദവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടല്ലോ, വയനാട് എസ് പിക്കാണ് ചുമതല. അവരങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായി തെളിവുണ്ടെങ്കിൽ അതും ഹാജരാക്കട്ടെ. ഞങ്ങൾക്കിതിൽ ഞാൻ ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നു, ഇതിൽ എന്താണ് നേട്ടം? ഒരു പയ്യൻ കൊല ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു, ഞാൻ ഇപ്പോഴും അത് രണ്ട് വാക്ക് ഉപയോഗിക്കുന്നത്, ആ സത്യം എന്തായാലും പുറത്തു വരട്ടെ എന്ന് കണ്ടു തന്നെയാണ്. ഞങ്ങൾക്കിതിലൊന്നും മറച്ചു വെക്കാനില്ല, ഇതിൽ രാഷ്ട്രീയ പ്രേരിതമായി ഒന്നും തന്നെ ഇല്ല. എസ് എഫ് ഐക്ക് ഇതിലൊന്നും തന്നെ ചെയ്യാനില്ല. ഞങ്ങളിൽ പെട്ടവർ ഇതിൽ പ്രതിയേർക്കപ്പെട്ടിട്ടുണ്ട്, അവരെ ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഓൺ ചെയ്യുന്നില്ല, അവർ ഞങ്ങളിൽ പെട്ടവരല്ല. നിങ്ങളുടെ പാനലിൽ നിങ്ങളുടെ പെട്ടവരല്ല, നിങ്ങൾ മറച്ചു വെക്കുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ഔദാര്യം. നിങ്ങൾ എഫ്ഐആർ മറച്ചു വെക്കോ, നിങ്ങളുടെ നേതാക്കളാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവര് അത് അർഹിക്കുന്നു. അവരെയൊന്നും ചേർത്ത് വെക്കേണ്ട, രാഷ്ട്രീയം ഒന്നല്ല ഞങ്ങളുടെ. നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ കഴിയുമോ? നിങ്ങൾ അങ്ങനെ വിചാരിച്ച് നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ കഴിയുമോ? ഈ കേസിൽ പ്രതിപട്ടികയിലുള്ളവരെ നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ കഴിയുമോ? ഞങ്ങൾ അല്ലെങ്കിലും അതിനെ കുറിച്ച് വിചാരിക്കുന്നില്ല. നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, നിങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, നിങ്ങൾക്ക് അവരെ നിങ്ങളിൽ പെട്ടവരാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ? പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകൻ മനസ്സിലാക്കേണ്ടത് അത് ഞങ്ങൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യുന്ന കാര്യമാണെന്നൊന്നും കരുതിയേക്കരുത്. ഞങ്ങൾ ഇവിടെ രൂപീകരിക്കപ്പെട്ട കാലം തൊട്ട് പിന്തുടർന്നു വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ലിഖിതമായ ഭരണഘടനയുണ്ട്. എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയപ്പെടുന്ന ഞങ്ങളുടേതായ എഴുതി പ്രിന്റ് ചെയ്ത് പുറത്തു വിട്ടിട്ടുള്ള ഭരണഘടനയുണ്ട്. അതൊക്കെയുണ്ടെങ്കിൽ മാനാഭിമാനത്തോടെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. മാനാഭിമാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതെന്തോ ഒരു വലിയ മാതൃകയാണ് എന്നൊന്നും പറയേണ്ടെന്ന് കാര്യമില്ല എന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചു പോയി എന്നേ ഉള്ളൂ. എവിടെയാണ് രാഷ്ട്രീയ നേട്ടം എന്നാണ് സഞ്ജീവനോട് ചോദിച്ചത്. എവിടെയാണ് അത്? ഇവർ ഇതൊക്കെ മറച്ചു പിടിച്ചിട്ട് ഇതിനെയൊക്കെ തള്ളി പറയാതിരുന്നിട്ട് ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തിയിട്ട് ഞങ്ങൾക്ക് എവിടെയാണ് രാഷ്ട്രീയ നേട്ടം എന്നാണ് ചോദിക്കുന്നത്. എസ് എഫ് ഐയുടെ യൂണിയനാണ്, എസ് എഫ് ഐയുടെ യൂണിയൻ നേതാക്കളാണ്, അവരാണ് പ്രതിപട്ടികയിൽ, അവർക്കെതിരെയാണ് നിയമം മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് മറച്ചു പിടിക്കുന്നത് കൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകേണ്ടത് കെ സിവനും യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഒക്കെയാണോ? അതായത് ഇവർ ഇതിന് മുൻകാലത്ത് ചെയ്ത വിഷയങ്ങൾ, ഇപ്പോൾ നമുക്ക് ഞാൻ ആദ്യം ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യം പറഞ്ഞു, അത് പിന്നെ സി പി എം ആണ്, എസ് എഫ് ഐയും സി പി എമ്മും തമ്മിൽ ബന്ധമില്ലാത്തതുകൊണ്ട് എസ് എഫ് ഐയുടെ സുഹൃത്തിന് മറുപടി പറയില്ല. പക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ അന്ന് പാർട്ടി പറഞ്ഞതെന്താ, പാർട്ടിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ആരാണ് സംരക്ഷിച്ചത്? ആരാണ് ജയിലിൽ സുഖസൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തത്? ആരാണ് ഈ പ്രതികളുടെ കല്യാണം നടത്താൻ പോയത്? ആരാണ് വിളമ്പാൻ പോയത്? എന്നിട്ട് ആ വിളമ്പിയതൊക്കെ ഒരു സാധാരണക്കാരൻ്റെ മനുഷ്യത്വത്തിൻ്റെ പുറത്താണ് എന്ന് പറഞ്ഞത് ആരാണ്? ഇതൊക്കെ കേരള സമൂഹം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഇതിനെ തള്ളിപ്പറയുമെന്ന് എസ് എഫ് ഐ പറയുമ്പോൾ അവരുടെ കാപ്പട്യത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഈ വെറ്റിനറി സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ഞാൻ ഇന്ന് നെടുമങ്ങാട്, തിരുവനന്തപുരത്തെ നെടുമങ്ങാട്ടിലാണ് ഈ സിദ്ധാർത്ഥിൻ്റെ വീട്. ഞാൻ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ സന്ദർശിച്ചപ്പോൾ ഈ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു. ഈ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം, അതായത് നെടുമങ്ങാട് തന്നെ ഉള്ള ഒരു വിഷയത്തിൽ, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒരു വിദ്യാർത്ഥി ഇതേ വെറ്റിനറി കോളേജിൽ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കിട്ടി. ആ വിദ്യാർത്ഥിയുടെ അമ്മ ആത്മഹത്യ ചെയ്തു. തുടർച്ചയായ വിഷയമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ഞങ്ങളോട്, ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഉൾപ്പെടെ ഞങ്ങൾ ഒന്നിച്ച് പോയപ്പോൾ പറഞ്ഞതാണ്, ഒരമ്മ ആത്മഹത്യ ചെയ്തു. അവർക്ക് കിട്ടിയ വിവരം ഒരു വിദ്യാർത്ഥി ആ വെറ്റിനറി ക്യാമ്പസിനുള്ളിൽ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇങ്ങനെ പലവിധമായ വിഷയങ്ങൾ ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരി മരുന്ന് മാഫിയയുടെ വലിയ രീതിയിലുള്ള ഇടപെടലുണ്ട്. ഇല്ലെങ്കിൽ മാധു ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് ഈ വിദ്യാർത്ഥി ഇപ്പോഴും എസ് എഫ് ഐക്കാരൻ കൊലപാതകമാണ് എന്ന് എസ് എഫ് ഐ നേതാവ് പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സി പി എമ്മിനും ഡി വൈ എഫ് ഐയുടെ ബ്രാഞ്ച് കമ്മിറ്റിക്കും അതിനകത്ത് സംശയമില്ല, കൊലപാതകം എന്നാണ് പറയുന്നത്. ആ കൊലപാതകത്തിൽ, കൊലപാതകം നടന്നതിന് ശേഷം ഒരു കംപ്ലൈൻറ്റ് റേസ് ചെയ്ത് ആ കംപ്ലൈൻറ്റ് അധ്യാപകർ പരിശോധിച്ച്
ഇന്റേണൽ കമ്മിറ്റിക്ക് വിട്ട് അതിൽ വിധി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാധു ഒരു കാര്യം ഇത്രമാത്രം ഗുരുതരമാണ് ആ അധ്യാപകർ ചെയ്തിരിക്കുന്നത്. ഈ എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയും ഈ യൂണിയനും എന്ത് നടപടിയാണ് അതിനെതിരെ ചെയ്തിട്ടുള്ളത്? ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എന്ത് നടപടിയാണ് ആ അധ്യാപകർക്കെതിരെ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഡീനിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആ ഡീൻ മനഃപൂർവമായ ഉത്തരവാദിത്തമില്ലായ്മ കാണിച്ചു. എന്തുകൊണ്ടാണ് ഡീനിനറിയാം? ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ ഹോസ്റ്റലും ഡീൻ താമസിക്കുന്ന സ്ഥലവും തമ്മിൽ 100 മീറ്ററിന്റെ വ്യത്യാസമാണ്. 16-ാം തീയതിയും 17-ാം തീയതിയും ക്രൂരമായ പീഡനമുണ്ടായി. 18-ാം തീയതി ഈ സംഭവം ഉണ്ടായി. ഈ ഡീൻ ഇതേവരെ ഇതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം. എത്രമാത്രം ശ്രീ പ്രഭുകൃഷ്ണൻ, ഇന്നിപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് താലിബാൻ മോഡൽ കെട്ടിയിട്ടുള്ള കൂട്ട ആക്രമണവും കൊലപാതകവും എന്നൊക്കെയാണ്. ജയപ്രകാശ്, സിദ്ധാർത്ഥൻ അച്ഛൻ പറയുന്നത് ഈ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തില്ല, കർശനമായ നടപടി ഉണ്ടായില്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ സമരം കിടക്കും എന്നാണ്. ആ ഗതികേട് കൂടി ആ കുടുംബത്തിന് വേണ്ടി വരുമോ? മാധു, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അവിടെ മീറ്റിംഗ് നടന്ന കാര്യം, എസ് എഫ് ഐയുടെ മീറ്റിംഗ് നടന്നു, അല്ലെങ്കിൽ അത് ജില്ലാ സെക്രട്ടറി ഒക്കെ പങ്കിട്ടു. ഇപ്പോൾ ഇതൊന്നും കേരളത്തിൻ്റെ പോലീസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല, എത്താൻ പോകുന്നില്ല. ഇതിൽ പ്രതികളിൽ ഇനി 7-8 പേര് ഇനിയും ബാക്കിയുണ്ട്. കേരളത്തിൻ്റെ പോലീസ് കഴിവുകെട്ടവരായതുകൊണ്ടാണോ ഈ ഇവരെ പ്രതികളെ പിടിക്കാൻ സാധിക്കാത്തത്? നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോലീസ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. പക്ഷേ കേരളത്തിൻ്റെ പോലീസിന് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിക്കാൻ സാധിക്കില്ല. കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ്. ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം സാധ്യമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സ്വതന്ത്ര ഏജൻസികൾ ഏതെങ്കിലും അന്വേഷിച്ചാൽ മാത്രമേ അവിടുത്തെ CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനുള്ളിൽ എന്ത് മീറ്റിംഗ് നടത്തി കഴിഞ്ഞാലും അതൊന്നും പുറംലോകം അറിയാൻ പോകുന്നില്ല. കാരണം അവിടെയുള്ള മുഴുവൻ അധ്യാപകരും ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽ ആളുകളാണ്. പല വിധത്തിൽ അവിടുത്തെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളുണ്ട്. അവിടുത്തെ രജിസ്ട്രാർക്കുൾപ്പെടെ കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. ഗാന്ധിധാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു പാർട്ട് ടൈം PhD, അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടിക്കട PhD കൊണ്ടുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളാണ് അവിടുത്തെ തലപ്പത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ CPM പൊളിറ്റിക്കൽ നിയമനങ്ങൾ, ആ നിയമനങ്ങൾ മാത്രമുള്ള ഒരു ക്യാമ്പസ്, ആ ക്യാമ്പസിനകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് ഒന്നും പുറത്തു പറയാൻ സാധിക്കില്ല. ഒരു കാര്യമുള്ളത് ഇത് ഡീനിന് കൃത്യമായ പങ്കുണ്ട്. സജീവിലേക്ക് പോയത് അവസാനിപ്പിക്കണം. സജീവ് നേരത്തെ പറഞ്ഞു, ഇതാ ഇപ്പോൾ പ്രഭുനും പറഞ്ഞത് കേരള പോലീസ് അന്വേഷിച്ചാൽ ഇത് സത്യം പുറത്തു വരില്ല എന്നാണ്. നേരത്തെ അബിനും പറയുന്നുണ്ടായിരുന്നു, അങ്ങും ഞാൻ നേരത്തെ രാഷ്ട്രീയ ഇടപെടേണ്ട കാര്യം പറഞ്ഞപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. അബിൻ ചോദിച്ചു, നിങ്ങൾ എന്ത് സമരം നടത്തിയെന്ന്. അഭിമന്യു കേസിലെ മുഖ്യപ്രതി സഹൽ 2 വർഷത്തിന് ശേഷമാണ് വന്ന് കീഴടങ്ങിയത്, നിങ്ങൾ സമരം നടത്തിയോ എന്നൊരു ചോദ്യമുണ്ട്. ധീരജിനെ കുത്തിയ കത്തി അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് കാമ എന്നൊരു അക്ഷരം മിണ്ടാൻ പറ്റിയിട്ടില്ല എന്നുള്ള ആരോപണം കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് വീണ്ടും ഉന്നയിച്ചത്. അപ്പോൾ ഈ പറയുന്ന പോലീസിൻ്റെ കർത്തവ്യത്തിലുള്ള വീഴ്ച, അതിനെതിരെ നിങ്ങൾക്ക് പരാതിയുണ്ടോ? ഇല്ലെന്നതാ ഇപ്പോഴും ഇവർ ഉന്നയിക്കുന്നു. ഞങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നൊരു കാര്യം, ഇപ്പം നിങ്ങൾ ഇവിടെ അഭിമന്യുവിൻ്റെയും ധീരജിൻ്റെയും ഉദാഹരണം മുന്നോട്ട് വെച്ചാണ് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്. കൊന്നവർ തന്നെയാണ് ചോദിക്കുന്നത് കത്തി കണ്ടെത്തിയോ. കത്തി ഒളിപ്പിച്ചവർക്കാണ് അത് കൃത്യമായി അറിയുക. അവരാണ് ചോദിക്കുന്നത് കണ്ടെത്തിയോ. അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്ന ആ ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവിൻ്റെ മാനസിക നിലയും മറ്റിതൊന്നും നിങ്ങൾക്ക് പ്രശ്നമാകുന്നില്ല. ഇപ്പോഴും കൊല ചെയ്യപ്പെട്ട ഞങ്ങളുടെ സഖാവിൻ്റെ ജീവനെക്കുറിച്ച് ഞങ്ങളുടെ ആവലാതിയും വേവലാതിയുമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. പച്ച മലയാളത്തിൽ തന്നെയാണ് ഉത്തരം. അല്ല, അങ്ങ് പറഞ്ഞത് ഞാൻ ചോദിച്ചത് കേരള പോലീസിന് ഈ 2 കേസുകളിൽ നിങ്ങൾക്ക് വിക്ടിമാകേണ്ടി വന്ന കേസുകളിൽ വന്ന വീഴ്ചയെ കുറിച്ച് നിങ്ങൾ ഉന്നയിക്കുമോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ സഞ്ജീവ്. അല്ലാതെ അതിന്റെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞില്ല. പോലീസ് രാഷ്ട്രീയമാകുമ്പോഴാണ് നിങ്ങൾക്ക് പോലീസ് അതിലെന്തെങ്കിലും വീഴ്ചയും ഞങ്ങൾ ഈ പറഞ്ഞ അഭിമന്യു കേസുമായി ബന്ധപ്പെട്ട്. ശരി, ഓക്കെ, എന്തായാലും 2 ദിവസമായി അത് 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത്രയും വലിയ വേദന സഹിച്ച് അന്യായമായി ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന സാഹചര്യത്തോടുള്ള പൊരുത്തപ്പെടാൻ കഴിയാത്ത മനുഷ്യന്റെ വികാരം കൊണ്ടാണ്. അതിൽ നീതി ഉണ്ടാകണമെന്നുള്ളത് കേരളത്തിന്റെ ആവശ്യമാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും.